നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ടോയ്ലറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നടത്തിയ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. യു ഡി എഫ് ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ അധ്യക്ഷത വഹിച്ചു. വാർത്തയും വിശേഷങ്ങൾ കാണാം. ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിഞ്ഞോ? അയ്യേ, ഇത് നാണക്കാര്. നഗരസഭയുടെ ഭരണക്കാര്. അയ്യേ, ഇത് നാണക്കേട്. രാജി വെച്ചു പുറത്തു പോകൂ. പ്രതിഷേധം, പ്രതിഷേധം, യു ഡി എഫിൻ പ്രതിഷേധം. സ്റ്റാൻഡിൽ ഏതാണ്ട് ഒരു വർഷത്തോളമായി ടോയ്ലറ്റ് മട്ടൺ അസോസിയേഷൻ ഉണ്ടായി കൊടുത്തിട്ട് അത് ഒരു വർഷമായിട്ടും പൂട്ടി തന്നെ കിടക്കുകയാണ്. അതിനെതിരെ ഇന്ന് യു ഡി എഫ് നടത്തുന്ന ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പോളും അതുപോലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് മണ്ഡലം പ്രസിഡന്റ് റജീവ്, മറ്റ് സഹ കൗൺസിലർമാർ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൂടുതൽ നേടുന്നില്ല. ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത് റജിയുണ്ട്, പ്രിൻസുണ്ട്, പി സി മുൻ മണ്ഡലം പ്രസിഡന്റ് പി സി ഹൗസ് ഉണ്ട്. ഇവരെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾ വൈകല്യമല്ല, പോരായ്മയല്ല, അവർക്ക് ഭരണം നടത്തുന്നുണ്ടോ എന്ന് പോലും അവർക്കറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിൻസ് പറഞ്ഞ പല കാര്യങ്ങൾ, ഇവിടെ ഈ കിടക്കുന്ന കാടി പിടിച്ച് കിടക്കുന്ന പാമ്പ് കടിക്കാതെ ഇവിടെ യാത്രക്കാരിറങ്ങി നടക്കുന്നത് അവരുടെയൊക്കെ ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഈ മുനിസിപ്പൽ ഭരണ സമിതി ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വികസന സമിതി എന്ന് പറഞ്ഞ് എം എൽ എ എം പി ഒക്കെ വിളിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴും ഞങ്ങളന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ ചെയ്യേണ്ട മിനിമം പരിപാടി, ഈ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഇവരാരും പൈസ മുടക്കി ചെയ്തതല്ല, ഇവിടുത്തെ നല്ലവരായ മർച്ചൻസ് അസോസിയേഷൻ ഇടപെട്ട് അവർ പണി തീർത്തു തന്നതാണ്. അതൊന്ന് കൊണ്ടി നടക്കുവാനുള്ള ഒരു മര്യാദ പോലും ഇവർക്കില്ല. നിസ്സാര മെയിൻ്റനൻസ് പണി മതി. ഇവിടെ നടത്തുന്ന ധൂർത്തിൻ്റെ 1% പോലും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൂത്താട്ടുകുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ 24 മണിക്കൂറും ഗതാഗത സൗകര്യമുള്ള കെ എസ് ആർ ടി സി ഉള്ള എം സി റോഡാണ് കൂത്താട്ടുകുളം. ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആരംഭിച്ച ഘട്ടത്തിൽ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് വേണ്ടി മർച്ചൻ്റ് അസോസിയേഷൻ പണി കഴിപ്പിച്ച് നൽകിയ ഈ ടോയ്ലറ്റ് സമുച്ചയം കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്, അടച്ചിട്ടിരിക്കുകയാണ്. നിരവധി സന്ദർഭങ്ങളിൽ ഈ ടോയ്ലറ്റ് മെയിൻ്റനൻസ് പണി നടത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ ആവശ്യത്തിനായി തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു നടപടിയും കൂത്താട്ടുകുളം നഗരസഭ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഇത്തരം നിരവധിയായ പ്രശ്നങ്ങൾ കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 10 കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്തു. വലിയ വലിയ കാര്യങ്ങളുണ്ട്, നഗരസഭാ കാര്യാലയം പണിയാൻ കിടക്കുന്നുണ്ട്, വെങ്കളത്തെ ലൈഫ് പദ്ധതി മുടങ്ങിക്കിടക്കുന്നുണ്ട്, നഗരസഭാ സ്റ്റേഡിയത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ശേഷം 2 വർഷമാകാൻ പോവുകയാണ്. അടിസ്ഥാനപരമായ ഒരു ആവശ്യങ്ങൾ പോലും നടപ്പാക്കി കൊടുക്കുവാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട ഭരണസമിതി എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ അതിശയോക്തിയുമില്ലാത്ത രീതിയിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 2 വർഷമായി കൂത്താട്ടുകുളം നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ്, പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി പോലുള്ള ഒരു ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു കംഫർ സ്റ്റേഷൻ. മുനിസിപ്പാലിറ്റിയുടെ തലവിലല്ല, വ്യാപാരി വ്യവസായ അസോസിയേഷൻ 10 ലക്ഷം രൂപ മുടക്കിയ ഒരു കംഫർ സ്റ്റേഷൻ ആരംഭിച്ച് അത് മുനിസിപ്പാലിറ്റിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തിട്ട് പോകല്ലേ, അവിടെ ഒരു വാട്ടർ കണക്ഷൻ എടുക്കുന്നതിന് വെള്ളമില്ല എന്ന് പറഞ്ഞ് അത് പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് മുനിസിപ്പാലിറ്റിയുടെ വരുമാനത്തെ തന്നെ തകർക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെടുകാര്യസ്ഥതയുടെ പര്യായമായി കൂത്താട്ടുകുളം മുനിസിപ്പൽ ഭരണസമിതി ഇനിയെങ്കിലും ഈ കാര്യത്തിൽ ഉടനെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂത്താട്ടുകുളത്തിൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നടത്തുവാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണെന്ന് കൂത്താട്ടുകുളത്ത് ഭരിക്കുന്നത്. ഈ ഭരണസമിതിയെ സംബന്ധിച്ച് ഞങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടും ഒന്നുപോലും അവരെ കേൾക്കുവാനോ ഒരു മനോഭാവത്തോടുകൂടി നല്ല മനോഭാവത്തോടെ പെരുമാറുവാനോ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് എന്നുള്ളത്. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ വരും നാളുകളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് എങ്കിൽ പോലും അത് കഴിഞ്ഞ കുറേ നാളുകളായി അത് വേലം ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നു.
2019 മുമ്പ് മുതൽ ഇത് അടഞ്ഞു കിടക്കുന്നതാണ്. കാരണം നമുക്കറിയാം നിസ്സാര അറ്റകുറ്റപ്പണികൾ ചെയ്ത് അത് പൂർത്തിയാക്കി വീണ്ടും അത് ലേലം ചെയ്ത് നൽകുവാൻ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു പണം മുടക്ക് പോലും ഇല്ലാത്ത ഈ ഒരു സ്ഥാപനം അവിടെ ലേലം ഈ ഇത് ലേലം ചെയ്ത് ആർക്കെങ്കിലും ഒരു ലേലം ഉൾക്കൊള്ളുന്ന ആൾ അതിൻ്റെ തുക കെട്ടിവെച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണി മുനിസിപ്പാലിറ്റി നേരിട്ട് ചെയ്തു കൊടുത്താൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത ഒരു നഗരസഭ ഭരണസമിതിയാണ് ഇന്ന് കൂത്താട്ടുകൾ നഗരസഭ ഭരിക്കുന്നതെന്ന് നഗരസഭയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനോടടുത്തുള്ള ടോയ്ലറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരത്തിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ പണികൾ ആരംഭിക്കാനായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റിയ അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ അവിടുത്തെ പണി പൂർത്തീകരിക്കും എന്ന് വരുമ്പോഴാണ് ഇതുപോലുള്ള സമരങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ പണിയെടുത്തയാൾ ശാരീരികമായ അസ്വസ്ഥത മൂലം കുറേ നാളുകളായി പണിയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വന്ന് ആ മരം വെട്ടിമാറ്റുന്നതിനുള്ള നടപടി ചെയ്തു. ഇന്ന് നാളെ ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആ ടോയ്ലറ്റിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള സാഹചര്യമാണുള്ളത്. അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. സംസ്ഥാനത്ത് തന്നെ മികച്ച കെ എസ് ആർ ടി സി ഡിപ്പോയായിട്ട് പ്രവർത്തിക്കുന്ന കൂത്താട്ടുളം കെ എസ് ആർ ടി സിയിലെ ഈ ടോയ്ലറ്റുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ യാത്രക്കാർ. കൂത്താട്ടുളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുളത്ത് നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.